നമസ്കാരം. ഇവിടെ വേറൊരു വികാരിക്ക്, പള്ളിയിലച്ഛൻ വികാരി, നല്ല പേരാ, വികാരിക്ക് വികാരം പൊന്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ടുള്ള ഇടവേളകളിലാണ്, മാസത്തിലൊന്ന്. എവിടെയും ഒപ്പിച്ചു വയ്ക്കും, ഏതെങ്കിലും അച്ഛൻ ഒപ്പിച്ചു വയ്ക്കും. ഇവരൊക്കെ അച്ഛനാകാൻ പോകുന്ന, അപ്പനാവാൻ വേണ്ടിയിട്ടാണോ? പണ്ട് പറയാറുണ്ട്, എൻ്റെയും കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ കളിയാക്കി പറയാറുണ്ട്, അച്ഛനാകാൻ പോയ തോമ അപ്പനായി തിരിച്ചു വന്നു എന്ന്. ഇത് പ്രധാന സ്ഥിതി. ഇത് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നടന്നിട്ടുള്ള ആലുവയ്ക്കടുത്തുള്ള സ്ഥലത്ത് ഇടവയ്ക്കലാണ് ഇപ്പോൾ ഈ പരിപാടി ഉണ്ടായിട്ടുള്ളത്. ഒരു ചെറിയ പെൺകുട്ടിയായിട്ടാണ്, അതിൻ്റെ അമ്മയായിട്ടും, അമ്മയായിട്ടുണ്ട്, മോളുമായിട്ടുണ്ട്. നല്ല രസമല്ലേ അത്? ഗ്രൂപ്പ് ഇതിലേറ്റവും വലിയ രസം. ഇതൊക്കെ നമ്മൾ പറയും, ആരായാലും പറയും. നിങ്ങൾക്ക് എന്താ കാര്യം ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സംഭവം നടക്കുന്നു, അതെന്താ നിങ്ങൾ പറയണേ? നമ്മളെല്ലാവരും പറയും, അത് നമ്മളെല്ലാവരും സ്വഭാവമാണ്. കണ്ണും മൂക്കും കാതും കൊണ്ട് ഈ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാണും, അത് സ്വാഭാവികമാണത്. ഒരു പെണ്ണിനെ പ്രേമിച്ചു, ആ പെണ്ണിനെ, ആ പെണ്ണിനോട് ലൈംഗിക ബന്ധം പുലർത്തി, ഇതൊന്നും ഒരു തെറ്റല്ല. ചിലപ്പോൾ അടുത്ത വീട്ടിലെ ആളുടെ ഭാര്യയോടായിട്ടായിരിക്കും, അതും ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരും. ആ പെണ്ണിന് അതിന് താല്പര്യമുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? കോടതി പോലും അംഗീകരിച്ചിരിക്കുകയല്ലേ? അതൊക്കെ നമുക്കൊരു പരിധി വരെ നമുക്കത് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. എന്താ ആയിക്കോട്ടെ എന്ന് വയ്ക്കാം, അത് അവരുടെ കാര്യം എന്ന് വയ്ക്കാം. ഇത് വ്യക്തിപരമായിട്ട് പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ ആശ്രമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച പല സുഹൃത്തുക്കൾ, ഒരു രാമനുണ്ട്, അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് മോസ്കോവിലാണ് ജീവിക്കുന്നത്. എങ്കിൽപ്പോലും ആ സനാതനധർമ്മ പ്രോഗ്രാം, അതിൻ്റെ പ്രചാരണവും പഠനവും പാഠനവും അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, അവർ റഷ്യക്കാരിയാണ്. അങ്ങനെ ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, അങ്ങനെ ഒരുപാടുണ്ട്, ഒരുപാട് പേരുണ്ട്. പഠിപ്പിതെല്ലാം കഴിയുമ്പോൾ അവർക്കൊരു ഒരുമിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ, ഒരു വിഷമമുള്ള ഒരു കാര്യമില്ല. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുന്ന് അവർ കല്യാണം കഴിക്കുക, എന്നിട്ട് കല്യാണത്തിന് ക്ഷണക്കത്ത് സ്വാമി സച്ചിദാനന്ദ സരസ്വതിയും സ്വാമിനി എന്ന് പറഞ്ഞിട്ടുള്ള അതൊന്നും പാടില്ല. പിന്നെ അതിനകത്ത് കുട്ടികളുണ്ടാവുക, മറ്റേക്കും വരുമ്പോൾ പിന്നെ ഒരു എന്താ പറയുക, നമ്മുടെ സ്വാമിയുടെ മക്കളാന്നൊക്കെ പറഞ്ഞു, ഒരു സന്യാസിക്ക് മക്കളെന്നൊക്കെ. അപ്പോൾ അതൊന്നും വേണ്ടെന്ന് മാത്രം. അത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതൊന്നും അത്ഭുത കാര്യമായിട്ട് നമ്മൾ വീക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ മുദ്ര ധരിച്ചുകൊണ്ട്, മുദ്ര ധരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന് വികാരം ഇല്ലാണ്ടാവുന്നൊന്നുമില്ല. ഏത് ദൈവം തമ്പുരാനും വികാരം ഉണ്ടാകും. ശിവന് ഭാര്യമാരുണ്ടല്ലോ, ഒരു ഭാര്യയല്ല ശിവനുള്ളത്, സതി ഭാര്യ. കെൻട്രി ആടി ചത്തു, കെൻട്രി ആടിയല്ല തീല് ആടി ചത്തു. തലയിൽ ഒരെണ്ണത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഗംഗ. പിന്നെ പാർവതി വേറെ ഒന്ന്, പാർവതിയിൽ കുട്ടികളുണ്ട്. അപ്പം അതൊക്കെ ആകാം. ശിവന് പാർവതി, മറ്റേ വിഷ്ണുവിനുണ്ട്, ബ്രഹ്മാവിനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, ശ്രീകൃഷ്ണൻ്റെ കാര്യം പിന്നെ പറയണ്ട, ശ്രീരാമനുണ്ട്. ഇപ്പം ദേവതാ സങ്കല്പങ്ങൾക്കൊക്കെ ഉണ്ട്. പൂർണ്ണ പുഷ്കല, രണ്ടുപേര് പൂർണ്ണ എൻ്റെ പുഷ്കല. സത്യം എന്ന് പറഞ്ഞ മകനോട് കൂടിയിട്ടാണ് മറ്റേ ഇങ്ങനെ ഇരിക്കുന്നത്, അയ്യപ്പൻ അവിടെ ഇരിക്കുന്നത്. എന്നിട്ടാണ് അവിടെ ബ്രഹ്മചാരി അവഞ്ഞ് കൂവി വിളിക്കുന്നത്. അപ്പം ഇതൊന്നും ദൈവസങ്കല്പങ്ങൾക്ക് പോലും സുബ്രഹ്മണ്യൻ രണ്ട് ഭാര്യമാരാണ്, അതിലൊന്നിൻ്റെ പേര് വള്ളി എന്നാണ്. ആയിക്കോട്ടെ, അതിനിപ്പം എന്താ പ്രശ്നം? ഇതൊക്കെയും ഒരു മനുഷ്യന് വികാരം, ഒരു പുരുഷനെ സൃഷ്ടിച്ച് അവൻ്റെ ആകൃതിയിലും പെണ്ണിനെ സൃഷ്ടിച്ച് അവളുടെ ആകൃതിയിലും തമ്മിൽ കാണുന്ന സമയത്ത് ആകർഷണം ഒക്കെ ഉണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. അതിലൊന്നും വലിയ മറ്റേ തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണോ? ഒരു ലോഹയിട്ട് മുദ്ര പതിപ്പിച്ച് പാതിരി എന്നുള്ള പേരും പറഞ്ഞ്, വൈദികൻ എന്നുള്ള പേരും പറഞ്ഞ്, ആ പേരിപ്പുറത്ത് അത് പേറിക്കൊണ്ട് നടക്കണം. ഇപ്പുറത്ത് നിന്നിട്ട് അത് ഇവരുടെ എല്ലാ പരിപാടികളും, 16 വയസ്സായിട്ടുള്ള കുട്ടിക്ക് ഗർഭം ഉണ്ടാക്കിയിട്ട് അവസാനം ആ കുട്ടിക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് കൊടുത്തു, എന്നിട്ട് ഇന്നലെ അച്ഛനാന്ന് പറയാൻ പറഞ്ഞു. ആ അച്ഛൻ അവളെ ഉണ്ടാക്കിയ അവളുടെ പിതാവ്, അഥവാ അവളെ അവളുടെ യഥാർത്ഥത്തിലുള്ള അവളുടെ പിതാവ് പറയാൻ ഞാനാണ് ഉണ്ടാക്കിയതെന്ന്, പൈസ കിട്ടിയപ്പോഴേ. പക്ഷെ അവരുടെ കൂടുതൽ ആരോ പാര വെച്ചോടുകൂടി റോബിൻ അച്ഛൻ പെട്ടു, പൈസയും പോയി, മാനവും പോയി, എല്ലാം പോയി. ഇപ്പം ജയിലില്ല, ഞാൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചോളന്ന്. കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജയിലിൽ നിന്ന് പുറത്തു വിടില്ല, അങ്ങനെ നിയമം അവിടെ ഇല്ല. ആ കുറ്റം ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ രൂക്ഷത, അത് മാത്രമേ മറ്റേ നിയമം നോക്കുള്ളൂ. അതങ്ങനെ ഇങ്ങനെയുള്ള നമ്മുടെ അടുത്തുകൾ അപേട കേസ്, രണ്ട് മൂന്ന് അച്ഛന്മാർ കൂടിയിട്ടൊരു
പെണ്ണുമായിട്ട് ലൈംഗികബന്ധം, അത് കണ്ട ആളെ മഴുവുള്ള അടിച്ചു കൊന്നു, അതങ്ങനെ. അപ്പം ഇത്തരം കാര്യങ്ങൾ എന്തിനാണത്? ഉറച്ച നിയമം കൊണ്ട് തടയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. മാർത്തോമ അച്ഛന്മാരെ മറ്റുണ്ട്, തലയിൽ കറുത്ത തൊപ്പി വെച്ച അച്ഛന്മാരുണ്ടല്ലോ, അവരെത്ര മാന്യമായിട്ട് അല്ലെങ്കിൽ ബെൽറ്റ് കെട്ടിയത് അവരുടെ ഭാര്യയായിട്ട് മക്കളുമായിട്ട് അവർ ജീവിക്കുന്നു, വൈദിക വൃത്തി അവർ ചെയ്യുന്നു. അവർ സന്യാസിമാരല്ലോ? ഇവർ സന്യാസിമാരൊന്നും അല്ലല്ലോ, സന്യാസ്തരല്ലോ. അപ്പോൾ എന്തിനാണ് അവർ ഈ വേഷം കെട്ടി നടക്കുന്നത് ഇവർ? ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഈ ക്രിസംഗികൾ എന്ന് പറഞ്ഞിട്ടുള്ള നാറി പുളിച്ച വർഗമുണ്ടല്ലോ, ക്രിസംഗി കുഞ്ഞുങ്ങൾ, ഇവന്മാരൊരു പറച്ചിലുണ്ട്. ഇതിനകത്തിപ്പോൾ കാണാം, ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇനി കാണാം, നിറച്ച് കാണാം കമൻറ്റ് ബോക്സിൽ ഈ തെണ്ടിപ്പിള്ളേരുടെ. ക്രിസംഗികൾ മുഴുവൻ എങ്ങനെയാണ്? ക്രിസംഗികൾ മുഴുവൻ എങ്ങനെയാണ്? അതിൽ എടുത്തു പറയാൻ വലിയ കാര്യമൊന്നുമില്ല വാസ്തവത്തിൽ. അല്ലെങ്കിൽ അവർ പ്രതികരിക്കണം, നസ്രാണികൾ പ്രതികരിക്കണം. പ്രതികരിക്കാത്തിരത്തോളം കാലം ഇവർ ചെയ്യുന്നതിനെ അവർ അംഗീകരിക്കുന്നതല്ലേ വരുന്നത്? ഇവർ പറയണത് ഞങ്ങളുടെ പിതാവ് ഒരു പെൺകുട്ടിയെ മറ്റേ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, തനിക്ക് എന്താണോ എന്നാ ചോദ്യം, നിങ്ങൾക്ക് എന്താണോ എന്നാ ചോദ്യം. അവർ നമ്മള് കഞ്ചാവ് അടിച്ചാലും പറയും എൻ്റെ പള്ളിയിലച്ഛൻ നിങ്ങളുടെ പറയുന്നതല്ല. അങ്ങനെ ഒരു ഒറ്റ അടിക്കുന്ന ഒരു ബീഡി മുഴുവൻ വലിച്ചു തീർക്കും, ഒരു കഞ്ചാവ് ബീഡി മുറ്റക്കന എന്ന് പറഞ്ഞിട്ട് ഇവരാണ് വാസുലയൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ക്രിസംഗി കുഞ്ഞുങ്ങൾ ഒരു കെന്നഡി കുഞ്ഞ് എടുത്തിട്ടുണ്ട്, കർമ്പൻ കാലൻ, ഈ കാലൻ വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാ തെമ്മാടുത്തിനും സപ്പോർട്ട് ചെയ്യുന്നു. കന്യാസികളെ അവള് ഇവളെന്ന് വിളിക്കുന്നു, ഇവളുമാർക്ക് എന്തിൻ്റെ കേടാന്ന് ചോദിക്കുന്നു, പി സി ജോർജ് അടക്കമുള്ള ആൾക്കാർ. അതേപോലെ തൊട്ട് അപ്പുറത്ത് ഒരു പള്ളിയിൽ അച്ഛൻ വന്നിട്ട് പറഞ്ഞു നമ്മൾ ക്രിസംഗികൾ എന്നുള്ള പേര് നമ്മൾ അവോയ്ഡ് ചെയ്യണം, നമ്മൾ തൊട്ടാ പൊട്ടുന്ന ബബിൾസ് മൊട്ടയിലെന്ന് പറഞ്ഞു. ഇതുപോലെ ഇവിടെ നടക്കുന്ന ശരിയല്ലാത്ത മാർഗം, അതായത് ഓടുന്ന ട്രെയിനിൽ മുൻഭാഗത്തും പിൻഭാഗം തീ പിടിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? ആ തീയിലിട്ട് സ്വയം നമ്മൾ ഹോമിക്കുമോ? കാലം ഒടിഞ്ഞാലും വേണ്ടത് എടുത്ത് ചാടില്ലേ? ഇതുപോലെ എന്തുകൊണ്ട് നസ്രാണികളായിട്ടുള്ള ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ, വൃത്തിയായിട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മാസമായിട്ടുള്ളൊരു ഒരു 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 അറ്റാക്ക്, മാസമായിട്ട് അവർ ഒഫൻഡ് ചെയ്യാത്ത ഡിഫെൻഡ് ചെയ്യാത്തത് എന്താണ്? എന്തിനാ ഈ പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ കയറിപ്പോകുന്നത്? ഒറ്റയ്ക്ക് പള്ളിയിൽ പള്ളിയിലേക്ക് പെണ്ണുങ്ങൾ കയറിപ്പോകുന്നത്? ഇങ്ങനെ വരുമ്പോഴേ തെറ്റുണ്ടാവുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഇവിടെ രാമകൃഷ്ണ മിഷനുണ്ട്, 5 മണിക്ക് തൃശ്ശൂർ രാമകൃഷ്ണ മിഷൻ ഉണ്ട്, അപ്പുറത്ത് പൊറനാട്ടുകാരെന്ന് പറയും, പൊറനാട്ടുകാർ ഇപ്പുറത്ത് മറ്റേ ശാരദാ മഠമുണ്ട്, അപ്പുറത്ത് രാമകൃഷ്ണ മഠമുണ്ട്, ശ്രീരാമകൃഷ്ണ മഠമുണ്ട്. അവിടെ നാട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് വരണമെങ്കിലും മാതാജി അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് മാതാജിയുടെ ഒപ്പം വരാൻ പറ്റുള്ളൂ, അല്ലെ പുസ്തകം എടുക്കണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. 5 മണി അടിക്കുമ്പോൾ അവിടെ ഉണ്ടാവണം, 5 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടാൽ പോരാ. ഇവിടെ തൊട്ടപ്പുറത്താണെങ്കിൽ പോലും 4 ആകുമ്പോഴേക്കും അവരവിടെ പ്രയർ ഹാളിൽ ഒത്തുകൂടി, അല്ല രാത്രി വന്ന് ശൃംഗരിക്കാനും. സന്യാസി അവിടെ പോയിട്ട് സന്യാസിനിയമ്മയുടെ അടുത്ത് പോയിട്ട് ആഹാരം കഴിക്കുള്ളൂ, എന്നിട്ട് അവിടെ നിന്ന് ശൃംഗരിക്കാനും. ഇതുവരെ ഇത് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തില്ലെങ്കിൽ ഇവർ കളിയൊക്കെ ഉണ്ട്, ഹൂറിമാരുടെ കാര്യം പറഞ്ഞ് കളിയൊക്കെ ഉണ്ട്. ചത്തുപോയി കഴിഞ്ഞാൽ, മരിച്ചുപോയി കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഹൂറികളെ കിട്ടും, 72 ഹൂറികളെ കിട്ടും, ഗംഗ ഒഴുകണ പോലെ മദ്യപ്പുഴ ഒഴുകുകയാണ് ഇവിടെ, എന്തൊക്കെയും പറഞ്ഞ് ഇവർ കളിയാക്കുന്നുണ്ട്. ഇവരിവിടെ പ്രത്യക്ഷത്തിൽ ചെയ്യുന്ന എന്താണ്? ഇവർ പ്രത്യക്ഷത്തിൽ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു കൊടുത്ത കന്യാസ്ത്രീകളെ വരെ കാണിച്ചു കൊടുത്തതേ നോക്ക് എന്ന് പറഞ്ഞിട്ടല്ലേ ഇവർ അച്ഛന്മാരെ സൃഷ്ടിക്കുന്നത്? എന്താ ഇവർക്ക് അച്ഛന്മാരെ കിട്ടില്ല എന്നാണോ? കിട്ടില്ല, അതുതന്നെയാണ് സംഭവം. വിദേശത്ത് നിന്ന് അച്ഛന്മാരെ കിട്ടാനില്ല. ഇവിടുന്ന് കയറ്റുമതി തവളയെ കയറ്റുമതി ചെയ്യണ പോലെ ഇവിടുന്ന് തവളയും മറ്റേ ഞണ്ടിനിക്കും കയറ്റുമതി ചെയ്യില്ലേ കേരളത്തിൽ നിന്ന്? അവർ അച്ഛന്മാരുടെ കയറ്റുമതി ഇവിടെ നിന്ന് അവിടെ ഇല്ല. ഇവിടെ തേർഡ് വേൾഡ് കൺട്രിയിൽ നിന്നൊക്കെയാണ് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരെ കാണിപ്പിച്ച് മോഹിക്കുകയാണ്, ഈ കന്യാസ്ത്രീ ഹൂറിമാരെ കാണിച്ച് മോഹിപ്പിക്കുകയാണ്. അവരുമായിട്ട് ലൈംഗികബന്ധം പുലർത്തിയാൽ, അവർക്ക് ഗർഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അവർ പ്രസവിച്ചാൽ ഒരു പ്രശ്നമില്ലട മോനെ, നീ അവിടെ നിന്നോ, നീ എന്താ മിടുക്കാൻ, നീ അച്ഛനും അപ്പനുമായി. അതാണ് ഡബിൾ ഇരട്ടി ശക്തി എന്നൊക്കെയും പറയില്ലേ നമ്മൾ, ഡബിൾ ഇരട്ടി എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പോൾ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ അതൊരു മോശമാണെന്ന് ഈ ക്രിസംഗികളുടെ അച്ഛന്മാർക്ക് അത് വന്നു ചേർന്നിട്ടുണ്ട്. ഇവിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു. വികാരം പൊന്തി, വികാരി അച്ഛൻ അറസ്റ്റിൽ കഴിഞ്ഞതേ. ആരുവയ്ക്ക് സമീപത്തെ ഒരു ഇടവകയിൽ വൈദികനായിരിക്കെ കുട്ടിയുടെ മാതാവുമായിട്ട് പ്രതി ആദ്യമായിട്ട് അടുപ്പായി. എങ്ങനെയുണ്ട്? കുട്ടിയായിട്ടുള്ള പരിപാടിക്ക് മുമ്പ് മാതാവുമായിട്ട് പരിപാടി. കുട്ടി ചെറിയ കുട്ടിയാണ്, അപ്പോൾ മാതാവിന് ഒരു 10-32 മറ്റേ എന്താ ഇവിടെ 10-30 വയസ്സൊക്കെ ഉണ്ടാവുള്ളു, നല്ല പ്രായമല്ലേ ഭർത്താവൊക്കെ ഉള്ളതാ. വീട് വാടകയ്ക്ക് എടുത്ത് അവിടെയാണ് താമസിപ്പിച്ചിട്ടുള്ളത്. എത്ര പേരെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ വൈദികൻ തുണ്ടത്തുംകടവ് തൈപ്പറമ്പിൽ സിബി വർഗീസ് 32 വയസ്സ് അറസ്റ്റിൽ.
വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതി ഇന്നലെ പോലീസിൽ വന്ന് കീഴടങ്ങി. എറണാകുളം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മരട് സെൻറ് മേരീസിൽ മഗ്ദലീൻ പള്ളി സഹവികാരിയായിരുന്ന വികാരി ആയിരുന്നതെന്നാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം വികാരിയല്ല ഇവനിക്ക്. എന്താ വേണ്ടി, ഇവന് പള്ളിയിൽ അച്ഛനായിരിക്കുന്ന സമയത്ത് ഏത് പെണ്ണിനെ പിടിച്ചിട്ട് വേണമെങ്കിൽ മോഹൻലാലിൻ്റെ ഏതൊരു സിനിമയിൽ ഭാഷ പറഞ്ഞാൽ പൂശാം. പ്രശ്നമായി കഴിഞ്ഞാൽ അത് ഞങ്ങൾ പുറത്താക്കി, ഇവർ പുറത്താക്കി കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം തീരൂ. ഒരു പെൺകുട്ടിയെ വ്യഭിചരിച്ചൊരു പ്രായപൂർത്തിയായത്, കുട്ടിക്ക് എത്രയോ 5-8 വയസ്സേ മറ്റുള്ളൂ. ആ കുട്ടിയെ അവിടെ കിടത്തി, ഇവിടെ കിടത്തി, താലോലിച്ച് അവിടെ നുള്ളി ഇവിടെ നുള്ളി, അവിടെ മാന്തി ഇവിടെ മാന്തി. ഇപ്പോൾ വികാരിയല്ല, അത്ര വികാരിയല്ലല്ലോ, അവനെ പിടിക്കും, പോലീസ് പിടിക്കും. അത് വികാരിയുടെ നിയമവും അച്ഛൻ്റെ നിയമവും ബൈബിളിക് നിയമവും അല്ല, കാനൻ നിയമമൊന്നുമല്ല ഇവിടെയും ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലെ IPC ഉള്ളത്, ഇന്ത്യൻ പീനൽ കോഡ് ഉള്ളത്, അവർ കയറി പിടിക്കും. ഇവിടെ എടത്തല, ഇവര് സെൻറ് മേരീസ് മഗ്ദലിൻ പള്ളി സഹവികാരിയായിരുന്ന ഇയാള് എടത്തല കുഴിവേലിപ്പടിയിൽ വാടക വീട്ടിൽ മാതാവിനൊപ്പം താമസിച്ചിരുന്ന ആ കുട്ടിയെ ഇയാൾ വാടകയ്ക്ക് വാടക വീട്ടിൽ ഇയാളെടുത്തു കൊടുത്തല്ല പറഞ്ഞത്, 8,500 രൂപയ്ക്ക് മറ്റേ വാടക വീട് എടുത്തു കൊടുത്തല്ലോ ഇയാളവിടെ. അപ്പോൾ പിന്നെ ഇയാളുടെ ആയല്ലോ മാതാവിനോടൊപ്പം താമസം. മാതാവായിട്ടാണ് ആദ്യത്തെ പരിപാടി, അത് കഴിഞ്ഞ് മകളുമായിട്ട് ആരംഭിച്ചു. അത് മാതാവിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അതന്നെ. അങ്ങനെ കേസ് കൊടുത്തത് പിന്നെ അച്ഛനാണ് കേസ് കൊടുത്തുള്ളത്, ഈ കുട്ടിയുടെ അച്ഛൻ, കുട്ടിയുടെ പിതാവ്. 30 March കുട്ടിയുടെ മാതാവ് എടത്തല പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയി. പോലീസ് അന്വേഷണം ഇടഞ്ഞതോടെ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. പോലീസ് അന്വേഷണം ഇടഞ്ഞു, അപ്പോഴേക്കും ഇവിടെ വന്നിട്ടാവുമല്ലോ, ഇവന്മാർ വന്നിട്ടാവുമല്ലോ, വെളുത്ത ലോഹിയിട്ട ചെകുത്താന്മാർ അവർ വന്നിട്ടാവുമല്ലോ, പൈസയും കൊണ്ട് വന്നിട്ടാവുമല്ലോ. അപ്പോൾ പിന്നെ കേസ് ഇങ്ങനെ ഇഴയാൻ തുടങ്ങിയിട്ടേ, അങ്ങനെ എടുത്തിട്ട് കേസ് ഇഴയുന്ന കേസുണ്ട്. എന്താ പാമ്പ ഏതായാലും കേസ് അടയാൻ തുടങ്ങിയോണ്ട് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP രാജീവിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ രക്ഷയില്ല, എവിടെ പോയിട്ട് വിളിക്കാനാ, CB വർഗീസ് കീഴടങ്ങി, അച്ഛൻ കീഴടങ്ങി. ആലുവയ്ക്ക് സമീപത്ത് ഒരു ഇടവകയിൽ വൈദികനായിരിക്കെ കുട്ടിയുടെ മാതാവുമായിട്ട് പ്രതി അടുപ്പത്തിലായി എന്നാണ് പറയുന്നത്. അവിടെ തുടങ്ങി വെച്ചു തന്നെ ലൈംഗിക ബന്ധം തുടങ്ങി വെച്ചാൽ ഇപ്പം എന്തായിരിക്കും പറയുക. പ്രതിമാസം 8,500 രൂപ വാടകയുള്ള വീട്ടിൽ 8 മാസത്തോളം ഇവർക്ക് താമസ സൗകര്യം അടക്കം ഒരുക്കിയിരുന്നു. സൂപ്പർ, 8,500 രൂപ ചിലവഴിച്ച് നല്ലൊരു വീടെടുത്ത് അവിടെ അമ്മയും ആ കൊച്ചുകുട്ടിയും താമസിപ്പിച്ചിട്ടാണ് പിന്നെ പ്രശ്നമില്ലല്ലോ. മാത്രമല്ല ഈ പറയുന്നവൻ, ഈ വികാരം മൂത്തവൻ, ഈ വികാരം പൊന്തി വന്ന സമയത്ത് ഇവൻ അവിടെ പോകുന്ന സമയത്ത് പാൻറ്റും ഷർട്ടും ധരിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, കന്യാസ്ത്രീകൾ പണ്ടൊക്കെ നമ്മളുടെ അൽഫോൻസാമ, നിങ്ങൾക്ക് നിങ്ങളുടെയും പഴയ കാലത്ത് നിങ്ങളുടെ അച്ഛന്മാരുടെ അല്ല, മറ്റേ നിങ്ങളുടെ ക്രിസ്ത്യൻ പഴയ ആൾക്കാർ ചോദിച്ചു നോക്ക്, മുട്ടച്ചികൾ എന്നാണ് വിളിച്ചിരുന്നത്. അവരിക്കും തല മുണ്ടനം ചെയ്യണം, മാസം കൂടുമ്പോൾ തല മുണ്ടനം ചെയ്യണം. ഈ മുണ്ടനം ചെയ്ത് നടക്കുന്ന ഒരു പെണ്ണിൻ്റെ പുറകിൽ അതിനെ കൊണ്ട് നടക്കുമോ? വല്ലൊരു ഇപ്പതല്ല, മഞ്ജുവാരരെ പോലെ പുറകോട്ട് മുടി വാരിയിട്ട് കുറച്ച് മുടി ഇങ്ങനെ ഇങ്ങനെ വാരിയിട്ട് അതിൻ്റെ മേലെ വെള്ള വെയിലപ്പം കണ്ടു കഴിഞ്ഞാൽ ഏത് വിരൂപയും ഈ ഡ്രസ്സിട്ട സുന്ദരിയുടെ പോലെയാണ്. ആർക്കാ കാമു വേലാണ്ടിരിക്കുക, ആർക്കാ ചൊറിയും കടി പൊട്ടാണ്ടിരിക്കുക, ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്മാരോ ഈ തെണ്ടി വർഗത്തെ, ഈ മ്ലേച്ഛന്മാരെ, ഈ വെളുത്തിളവിട്ട ചെകുത്താന്മാരെ അവരോട് പറയണം, ഇനി നാളെ പള്ളിക്കകത്ത് പോലും മുണ്ട് ചുറ്റി നടക്കരുത്. ബർമുടി ഇട്ടിട്ടായി തെണ്ടികൾ നടക്കുന്നതിനകത്ത്, അവിടെ ചെല്ലുന്ന സമയത്ത് ആൾക്കാർ വന്ന് ചോദിക്കുന്നത്, എനിക്ക് മറ്റേ ഒരു, ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയിലേക്ക് അഭിനയിച്ചിരുന്നു. ക്രിസ്ത്യൻ പെൺകുട്ടിയല്ല, അതിനൊരു 40-50 വയസ്സുള്ള സ്ത്രീയാണ്, അമ്മ വേഷം ധരിച്ചിരുന്നത്. അപ്പോൾ ഒരു പള്ളിയിൽ നാടകം, അവിടെ ചെന്ന സമയത്ത് ഇവരവിടെ ഇരിക്കുന്ന സമയത്ത് പള്ളിയിൽ അച്ഛൻ കയറി വന്നു. അവിടെ കയറി വന്നപ്പോൾ എന്താ, നമ്മളെ മറ്റേ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് നല്ല ചുള്ള കുട്ടപ്പനായിട്ടാണ് കയറി വരുന്നത്. അവിടെ കയറി വരുന്നു മമ്മൂട്ടി മോഹൻലാലും തോൽക്കും. അപ്പോൾ ഇവരാണ് എണ്ണീറ്റ് നിൽക്കാനൊന്നും പോയില്ല. അപ്പോൾ ആരോ പറഞ്ഞു, ദേ നിങ്ങളുടെ ഫാദറാ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ പറയാം, എന്തോ ഫാദർ ലോഹിട്ടല്ല ഫാദറാ ഉള്ളോ, ഞാനൊരു ഏറ്റവും ഇതാണ് അവർക്ക് അൽമായന്മാരുടെ വിഷമം, അതാണ് അവർക്ക് വിഷമമുണ്ട്. ഇവർക്ക് ഈ ലോഹാന്ന് പറഞ്ഞവർക്ക് പുച്ഛമാണ്, അറപ്പാണ്, വെറുപ്പാണ് വാസ്തവത്തിൽ. പിന്നെ ഈ മദ്ബഹയിൽ മറ്റേ അൾത്താരയിൽ കയറി നിൽക്കുമ്പോൾ പണ്ടാറടങ്ങാതെ ഇടാണ്ട് കയറി നിന്ന് ആൾക്കാരെ ബഹുമാനിക്കില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് അംശവടി അവൻ്റെ അവസാനത്തെ വടിയും തൊപ്പിയും കിരീടവും പാളത്തൊപ്പിയും പോലെ കൂറുമ്പൻ തൊപ്പിയും വെച്ച് ജൂലിയസ് സീസറിൻ്റെ പോലെ വേഷവും കെട്ടി, യേശു ക്രിസ്തുവിൻ്റെ പോലെയല്ല ജൂലിയസ് സീസറിൻ്റെ വേഷവും കെട്ടിയിട്ട് ഇവരവിടെ വന്നിരിക്കും. ഇതാണ് കഴിഞ്ഞ അപ്പോൾ പോരിട്ടു
അപ്പ ഊരിയിട്ടു, അതാണ് സ്ഥിതി. അപ്പ ഊരിയിട്ടു. നമ്മുടെ ഈ ഹോക്കി പ്ലെയേഴ്സ് ഉണ്ട്, അതിൻ്റെ ഗോൾ കീപ്പർമാരുണ്ട്. എനിക്ക് ഞാൻ വളരെ ആരാധനയോട് നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് സി അച്യുതമേൻ്റെ മരുമൻ സി വിജയൻ. അദ്ദേഹം ഗോൾ കീപ്പറായിരുന്നു മറ്റേ കേരളമ്മ കോളേജിൻ്റെ. ഇങ്ങനെ ഈ ഗോൾ കീപ്പർ എന്ന് ഞാൻ ചന്ദനിലേക്ക് പോകുന്ന ആളുടെ പോലെ വേണം വേഷം ധരിക്കാൻ. അല്ലെങ്കിൽ ബോളങ്ങനെ വന്ന് തലയും പഠിക്കുമല്ലോ. അതുകൊണ്ട് ഹെൽമറ്റൊക്കെയും വെച്ച് അത് വെച്ച് കൈമ്മ ഗ്ലൗസ് ഇട്ടിട്ട് കാലുമ്പോൾ പാഡ് വെച്ച് കളിക്കാർക്കല്ല ഗോൾ കീപ്പർക്ക്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കളി അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയെ പറഞ്ഞിട്ട് പാഡ് വലിച്ചെറിഞ്ഞ് ഡ്രോയും വലിച്ചിട്ട് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇത് വലിച്ചെറിഞ്ഞിട്ട് അവിടെ മരണടിച്ചൊരു കിടപ്പുണ്ട് അവിടെ വാസ്തവത്തിൽ. ഇതുപോലെയാണ് ഇവന്മാർ. ഇവന്മാർ ഈ ആൾത്താരെ നാട് വിട്ട് കഴിഞ്ഞാൽ അപ്പം ഈ ലോഹം വലിച്ചെറിഞ്ഞു. ഇവരെ ലോഹം വലിച്ചെറിയല്ല, ഇവരുടെ മുറിയുടെ വാതിലുണ്ടല്ലോ മെയിൻ ഡോറ്, അതിൻ്റെ അടുത്ത് വലിയൊരു ആണി കാണാം. എന്തിനാണെന്നറിയാമോ? ഈ ലോഹം അത് തൂക്കിയിട്ട് വേദന കപ്പ്യാരച്ചൻ ആരും വന്ന് അച്ഛോ അച്ഛോ ഇതേ ഒരാൾ കാണാമെന്നുണ്ട് ഇപ്പോൾ വരാടാ പറയും. അപ്പം തന്നെ ഈ ലോഹം എടുത്തിടുക. അപ്പം അന്വേഷിച്ച് നടക്കണ്ടല്ലോ, ലോഹം എടുത്തിടുക അവിടെ ചെല്ലുക. അത് ഇവർക്ക് എവിടെയും യാത്ര പോയി കഴിഞ്ഞാൽ യാത്ര പോകുമ്പോൾ ഇവർക്ക് പുച്ഛമാണ്, അതിനോട് വെറുപ്പാണ്. അതുകൊണ്ട് ഇവർ ലോഹിയിട്ട് യാത്ര പോവില്ല. യാത്ര പോകുന്ന സമയത്ത് ഇവർ മറ്റേ പാൻറ്റും ഷർട്ടും മമ്മൂട്ടിയും മോഹൻലാലൊക്കെ ആയിട്ട് ഇവർ പുറത്തേ ഇറങ്ങുള്ളൂ, ഗ്ലാമറോടുകൂടിയേ പുറത്തിറങ്ങുള്ളൂ. അപ്പോൾ പിന്നെ മറ്റവൾ ഇതുപോലെ തന്നെ സാരി എടുത്തിട്ടേക്കും അവൻ പുറത്തിറങ്ങുക, പിന്നെ ആരറിയുക? ഇത് അച്ഛനും കന്യാസ്ത്രീ എന്ന് ആരറിയുക? അതുകൊണ്ട് ഇവിടെ ഇവിടെ നോക്കുക, ഇവൻ കാണിച്ച തെണ്ടിത്തരം നോക്കുക. ഇത് വേറെ ഭാഷയൊന്നും പറയാൻ പറ്റില്ല. പ്രതി ഈ അമ്മയും മോളെയും വ്യഭിചരിക്കാൻ അവിടെ എത്തുന്ന സമയത്ത് പാൻറ്റും ഷർട്ടും ആണ് ധരിക്കാറുള്ളത്. അതുകൊണ്ട് കെട്ടിയുടെ ഉടമയ്ക്ക് ഇവരെ പിടികിട്ടാറില്ല. ഇവർ കാണാൻ വരുന്നു, അവരുടെ ആരോ കാണാൻ വരുന്നു, അവരുടെ കസിൻ കാണാൻ വരുന്നു. ഇനി ഭർത്താവാണെന്ന് വെച്ചാൽ അതും അറിയില്ല, കെട്ടിയുടെ ഉടമയ്ക്ക് അറിയില്ല, അയൽവാസികൾക്കും അറിയില്ല. ഇയാൾ വികാരം ബാധിച്ചവനാണെന്ന് അറിയില്ല, ഇയാൾ അസല് വികാരിയാണെന്ന് ആർക്കും അറിയില്ല. എന്തായാലും കയ്യിൽ കിട്ടി, മറ്റേ പിടിച്ച് അകത്ത് ഇട്ടിട്ടുണ്ട്, ഇവർ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇവരെന്തിനാണ് ഇതിങ്ങനെ നാണം കിടുന്നത് മനസ്സിലാവുന്നില്ല. ഇതൊന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഇതിങ്ങനെ കയറി മറ്റേ നാള് നാള് കയറും തോറും ഇതിങ്ങനെ കയറി വരികയാണ്. ഒരു മാസം ഏതെങ്കിലും അച്ഛൻ ഏതെങ്കിലും പെൺകുട്ടി ഗർഭമുണ്ടാക്കിയില്ലാന്ന് കണ്ടാൽ ആത്മായ്മാർ ചോദിക്കും ഇത്തവണ എന്താ പറ്റി എന്ന് ചോദിക്കുന്ന പോലെയാണ്. ഈ മാസത്തിൽ എന്താ പറ്റി, ഈ മാസം അച്ഛന്മാരൊക്കെ എന്ത് പറ്റി? ആ എല്ലാ മാസത്തിലും അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും അച്ഛൻ ഏതെങ്കിലും പെൺകുട്ടികളെ അവസാനം എന്തായി? ഇതൊരു തരം പോസ്കോ ജിഹാദ്. ഇവരെല്ലാം ജിഹാദ് എന്നുള്ള പേര് കൂട്ടിയിട്ടല്ലേ വിളിച്ചു പറയുക. ഇപ്പോൾ ഇവർ ഈ പോസ്കോ ജിഹാദിൻ്റെ ആൾക്കാരായി എന്നാണ് തോന്നുന്നത്, വ്യഭിചാര ജിഹാദിൻ്റെ ആൾക്കാരായി എന്നാണ് തോന്നുന്നത്. ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കന്യാസ്ത്രീകൾ എന്തെങ്കിലും സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കിടന്ന് കുറയ്ക്കും, അഡ്മിനിസ്ട്രേഷൻ കുറയ്ക്കണ പോലെ കുറയ്ക്കും. അതേസമയത്ത് ഈ മറ്റെന്താ പറയുക, നമ്മളുടെ ഈ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അപ്പം നമ്മളുടെ ആ മറ്റേ സി ബി ജോർജ് അച്ഛൻ്റെ കാര്യം എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഒരു ഈ പട്ടിക്ക് വേറ് കിട്ടിയിട്ട് അപ്പം ഒന്ന് കുറയ്ക്കും. അത് കഴിഞ്ഞിട്ട് അകലെ പോയി കഴിഞ്ഞിട്ട് ഒരു കൊച്ചു കുട്ടികൾ കാരണം പറയാം ഇങ്ങനെ കാര്യം ആകാരച്ചാല. പിന്നെ ഈ പറഞ്ഞ കന്നഡയും എല്ലാ എല്ലാ സ്ഥാനത്തിനും പിന്നെ അങ്ങനെയാണ് വാസ്തവം. കോമഡിയാണ്, കന്നഡിയല്ല, കോമഡി. പിന്നെ അവൻ മിണ്ടില്ല. അവർക്കിപ്പോൾ ഫ്രാങ്കോവിൻ്റെ കാര്യം പറഞ്ഞ് എന്തൊരാവേശമാണ്, പവർ മാൾട്ട് കഴിച്ച പോലെയാണ്. അനുപമ സിസ്റ്ററുടെ കാര്യം പറഞ്ഞ അപ്പനെ പോയി, അപ്പനെല്ലാം കുഴിഞ്ഞു വീണു, പിന്നെ മിണ്ടുമില്ല, പിന്നെ താഴ്ത്തു നോക്കിയിരിക്കുകയുള്ളൂ. അപ്പം ഈ ശരിക്കും പറയുകയെന്ന് വെച്ചാൽ, ഞാനിവിടെ പലപ്പോഴും പറയണ നമ്മളുടെ മുസ്ലിം സുഹൃത്തുക്കൾ പോലും അവരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് സുഹൃത്തുക്കളായിട്ടുള്ള സത്യമാണത്. അവർ പലരും പറഞ്ഞ കാര്യമുണ്ട്, സ്വാമിജി ഞങ്ങളുടെ ഒപ്പം ക്രിസ്ത്യാനികൾ താമസിക്കുന്നുണ്ട്, ഞങ്ങളുടെ അടുത്ത് ക്രിസ്ത്യാനികളുണ്ട്, അവരിൽ നല്ലവരുണ്ട്, ഹിന്ദുക്കളുണ്ട്, അവരും നല്ലവരുണ്ട്. ശരിയാണ്, നല്ലവരുണ്ട്. എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല? ശക്തമായിട്ടൊരു പ്രതികരണം എന്തുകൊണ്ട് വരുന്നില്ല? ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഒരുതരം പ്രക്ഷോഭം പോലുള്ള അതല്ലേ വരേണ്ടത്? കാരണം ഈ നാണക്കേട് ഈ വ്യക്തിക്ക് മാത്രമാണോ ബാധിക്കുന്നത്? ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, ഭാര്യ കുടുംബം നോക്കി, രണ്ട് മക്കളുണ്ട്, അയാൾ കള്ളു കുടിച്ചിട്ട് അപ്പുറത്തെ എവിടെയെങ്കിലും ചാലിൽ വീണ് കിടന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് നാണക്കേട്, ആ മക്കൾക്ക് നാണക്കേട്, പെൺകുട്ടികളാണെങ്കിൽ വലിയ നാണക്കേട്, അയാൾക്ക് നാണക്കേട്. പക്ഷെ ഇവർ ഈ വെളുത്ത ചെകുത്താന്മാർ ഈ ലോഹിയിട്ട് ഇങ്ങനെ കാര്യം ചെയ്യുമ്പോൾ ആർക്കാ നാണക്കേട്? ക്രിസ്ത്യൻ സമൂഹത്തിന് മൊത്തം നാണക്കേടാണത്. അതവരെന്താ മനസ്സിലാക്കാത്തത്? ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിലെ ആൾക്കാർ ശരിക്കും പറയാതിരിക്കാൻ ഒരു ദിവസം കാത്തിരിക്കുകയാണ്, ഒരു മഹാപ്രക്ഷോഭം ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് ഉണ്ടാകുന്നു എഴുതിയിട്ട്. പെൺകുട്ടികൾ പ്രതികരിക്കുന്നുണ്ട്, ആണുങ്ങൾ മുഴുവൻ ഇണ്ണാമന്മാരായിട്ടും മണകുണാഞ്ചന്മാരായിട്ടും ഈ ക്രിസംഗികൾ മുഴുവൻ എന്നെ തെറി പറയലാണ്. ഇപ്പോൾ എന്നെ തെറി പറയുന്നത് എൻ്റെ വസ്ത്രം അഴിച്ചു വെക്കാൻ,
ഇവർക്ക് വസ്ത്രം വഴിപ്പിക്കലാണ് പരിപാടി, വസ്ത്രം ഉണ്ടാക്കലല്ല പരിപാടി, വസ്ത്രം കുടയ്ക്കലല്ല പരിപാടി. ഫ്രാങ്കോനെ കാണുമ്പോഴും പറയും, അച്ഛാ വസ്ത്രം അഴിക്കുക അച്ഛാ, അതല്ലേ ഇപ്പോൾ പ്രശ്നമുണ്ടായത്. കന്യാസ്ത്രീ കാണുമ്പോഴും പറയും, സിസ്റ്ററെ ആ വസ്ത്രം നയിക്കുമോ. ഇതുവരെ സ്ഥിരം പരിപാടിയാണ് ക്രിസംഗികളുടെ. എന്നോട് അതെ, എൻ്റെ ഇതിനകത്ത് എഴുതും ആ വസ്ത്രം അഴിച്ചു വെക്കണോ. ഇവർക്ക് ഇത്ര മോഹം, ഈ വസ്ത്രം അഴിച്ചിട്ടുള്ള ആണുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇത്ര മോഹമാണ് ഇവർക്ക് വാസ്തവത്തിൽ വസ്ത്രം അഴിച്ചു വെക്കാൻ. അതിന് ഇവരെ അച്ഛന്മാരെ കിട്ടും വസ്ത്രം അഴിക്കാൻ. ഇവരുടെ അച്ഛന്മാരെ വസ്ത്രം അവർ തയ്യാറാണ്, അച്ഛോ ഒന്ന് വസ്ത്രം അഴിക്കുമോ. ആ ആമ്പിള്ളേരെ പറഞ്ഞാലും അവരുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മകൾക്കോ വേണ്ടിയിട്ടാണല്ലോ പറയുന്നത്. ആണുങ്ങൾക്ക് ആണുങ്ങളുടെ വസ്ത്രം അഴിച്ചു കാണാൻ വലിയ മോഹം ഉണ്ടാവില്ല. അപ്പോൾ ഏതിലൊരുത്തന്നെ ഏതെങ്കിലും ക്രിസംഗി പറയുന്നുണ്ട് എന്നോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും വസ്ത്രം അഴിച്ചു വെക്കുന്നതിൻ്റെ അർത്ഥം എന്താ? വസ്ത്രം അഴിച്ചു അച്ഛൻ വസ്ത്രം അഴിച്ചു വെച്ച് വീട്ടിലേക്ക് വാച്ച, വീട്ടിൽ കുറേ ആൾക്കാർ മുട്ടി നിൽക്കുന്നുണ്ട് എന്നല്ലേ സത്യത്തിൽ അർത്ഥം. വാസ്തവത്തിൽ വസ്ത്രം അഴിച്ചു വെക്കാൻ അച്ഛന്മാരെ അഴിച്ചു വെക്കും കേട്ടോ, അവർക്ക് സന്തോഷമുള്ള വസ്ത്രം അഴിച്ചു വെക്കാൻ. പക്ഷേ മറ്റുള്ള വിഭാഗങ്ങളിൽ ഉസ്താദുമാരുടെയും പോയിട്ട് വസ്ത്രം അഴിച്ചു വെക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ തലമ നല്ല കുത്തു കിട്ടും, അത്രമാത്രമല്ലേ. ഏതായാലും ഇങ്ങനെ മാറി നാറി 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 ഇനി മാറാൻ ഒന്നുമില്ല എന്നുള്ളതായിട്ട് ഇപ്പോൾ അച്ഛന്മാർ വ്യഭിചരിച്ചില്ലെങ്കിൽ ആൾക്കാർ പറയും എന്താ അച്ഛന്മാർക്ക് പറ്റി എന്ന് ചോദിക്കുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. കാരണം എന്താണ്? അച്ഛന്മാരെന്ന് പറഞ്ഞാൽ വികാരികളാണ്, വികാരികൾ എന്ന് പറഞ്ഞാൽ വികാരമുള്ളവരാണ്. വികാരമുണ്ടെങ്കിൽ വികാരം പൊന്തും, വികാരം പൊന്തിക്കഴിഞ്ഞാൽ അവരവിടെയും പോയിട്ട് വ്യഭിചരിക്കും. അവർക്ക് ആ ഒരു സംശയമില്ല, ഒരു സാധാരണ കാര്യമല്ലേ. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ വികാരികളാണ്. പണ്ട് ഏതോ ഒരു മറ്റേ കുറിക്കമ്പനിക്കാരനെ പിടിച്ചു, കുറിക്കമ്പനിക്കാരനെ പിടിച്ചു. അന്ന് കുറിക്കമ്പനിക്കാരെ മുഴുവൻ പിടിക്കുകയാണ്, അവർ പറ്റിച്ചിട്ട് പിടിച്ചു, കോടതിയിൽ കൊണ്ടുവന്നു. നിങ്ങൾ നാട്ടുകാരെ പറ്റിച്ചല്ലേ, ബഹുമാനപ്പെട്ട കോടതി, ഞാൻ പറ്റിച്ചിട്ടില്ല. എന്ത് പറ്റിച്ചിട്ടില്ല? ഞാൻ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്? വെട്ടിക്കൽ കുറിക്കമ്പനിയിൽ നിന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നന്ന് എന്നെ വെറുതെ വിട്ടിരിക്കുന്നു. നീ വാ, നീ എല്ലാവരും പറ്റിച്ചല്ലേ? ഇല്ല, ഞാൻ പറ്റിച്ചിട്ടില്ല. എന്ത് പറ്റിച്ചിട്ടില്ല? ഞാൻ ഇവിടെ എഴുതി വെച്ചിരുന്നു. എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? പറ്റിക്കൽ കുറിക്കമ്പനിയിന്ന് നിന്നെയും വിട്ടിരിക്കുന്നു. ഈ സത്യസന്ധരാണല്ലോ ഇവര്. ഇതുപോലെ തന്നെയാണ് ഇവിടെ വികാരികൾ. ഞങ്ങൾ വികാരികളാണ്, ഞങ്ങൾക്ക് വികാരമുണ്ട്, ഞങ്ങളുടെ വികാരം പൊന്തി, ഞങ്ങൾ വ്യഭിചരിച്ചു, അതിന് നിനക്കെന്താണോ ഉത്തരമുണ്ടോ? ഉത്തരമുണ്ടോ? ഉണ്ടെങ്കിൽ പറ, കമൻറ്റ് ബോക്സിൽ എഴുത്, ഞാനൊന്ന് കാണട്ടെ. ഞാൻ പച്ചന്മാരുടെ പക്ഷത്താല്ല, വികാരിമാരുടെ പക്ഷത്താണ്. കാരണം വികാരി എന്ന് പറഞ്ഞാൽ വികാരമുള്ളവൻ. ഈശ്വരോ രക്ഷതു.